പുതിയങ്ങാടി ബീച്ച് റോഡിൽ ബസ്സിന് മുകളിൽ വൈദ്യുതി തൂൺ പൊട്ടിവീണ സംഭവത്തിൽ ജാഗ്രതയോടെ KSEB. അപകട സമയത്ത് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ നടപടി സ്വീകരിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2:30 BSNL കേബിൾ കുരുങ്ങി വൈദ്യുതി തൂൺ ബസ്സിന് മുകളിൽ പതിച്ചത്. യാത്രക്കാരുമായി ബീച്ച് റോഡിൽ നിന്ന് പുതിയങ്ങാടിയിലേക്ക് പോകുമ്പോഴാണ് അപകടം നടന്നത്. 15 യാത്രക്കാരും ജീവനക്കാരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഈ റോഡിൻ്റെ അവസ്ഥ കുറേ വർഷങ്ങളായി ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നു. ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല. മാറി മാറി വന്ന സർക്കാരും നാട്ടുകാരും ഇങ്ങനെ നാട്ടുകാരോട് ഞാനാക്കിത്തരും ഓനാക്കിത്തരും രണ്ട് കമ്പനിയും ഒറ്റ ഇവനെ പറയും ഓൻ ഇവനെ പറയും മറ്റോ രാഷ്ട്രീയക്കാർ മറ്റേ പറയും. ഒരു സംഗതിയുടെ നടക്കുന്നില്ല. കുട്ടികളുടെ സ്കൂളിൽ കുലുങ്ങി വളരെ ഡേഞ്ചറിലാണ് പോകുന്നു. 2-wheeler പോകുന്ന ഡേഞ്ചറാണ്, ബസ് പോകുന്ന ഡേഞ്ചറിലാണ്. അപ്പോൾ ഈ റോഡ് അടിയന്തരമായി നന്നാക്കണം എന്ന് വിനീത അപേക്ഷിക്കുന്നു. അപകടം നടന്ന ഉടനെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. KCB ജീവനക്കാർ സ്ഥലത്തെത്തി. പൊട്ടിയ തൂണും വൈദ്യുതി കമ്പിയും ബസ്സിന് മുകളിൽ നിന്ന് മാറ്റുകയും ചെയ്തു. പൊട്ടിയ പോസ്റ്റ് മാറ്റാനും പ്രവൃത്തി നടത്താനും തീരുമാനിച്ചു. വേഗത്തിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കും എന്ന് KCB സബ് എഞ്ചിനീയർ ശ്രീനിവാസൻ അറിയിച്ചു. പൊട്ടാൻ കാരണം ഈ ബസ് കേബിൾ കൊളുത്തി വിരിഞ്ഞ് പൊട്ടാമെന്നാണ്, BSNL കേബിൾ കൊളുത്തിയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ സംഭവം അറിഞ്ഞിട്ട് എന്നെ സബ്സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. ഫീൽഡ് ട്രിപ്പായി, ഞാൻ അവിടെ നിന്ന് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സംഭവ സ്ഥലത്തെത്തി, അപകടം ഒഴിവാക്കി. BSNL റിപ്പോർട്ട് അവർ വന്നു. വൈദ്യുതി പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കാനുള്ള നമ്മൾ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കും. AE ബഷീർ, സബ് എഞ്ചിനീയർ ശ്രീനിവാസൻ, PM രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.